വാർത്തകൾ തുടരുന്നു. ഇന്ത്യയിൽ നിന്നും ഈ വർഷം ഹജ്ജിനെത്തുന്നവർക്കായി മക്കയിലും മദീനയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ പുതിയ കോൺസുൽ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായി പറഞ്ഞു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി 8000 ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങിയതായും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷം ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്കായി മക്കയിലും മദീനയിലും കെട്ടിടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും 35,000 യൂണിറ്റുകൾ ഇതുവരെ കണ്ടെത്തിയതായും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറലായി പുതുതായി ചാർജെടുത്ത ഫൈസ് അഹമ്മദ് കിദ്വായി പറഞ്ഞു. ഇന്ത്യക്കുള്ള ഹജ്ജ് കോട്ടയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ചുരുങ്ങിയത് 10,000 വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. As of now, about 35,000 units in the green and white categories have been. That is 30,000 in the green and another 5,000 in the white category have already been hired. By hired, I mean that we have entered into agreement with the owners. We had got an additional quota of 10,000 last year. And I expect we'll get around the same number this year also. മക്കയിൽ ഹജ്ജ് സേവനത്തിന് തയ്യാറുള്ള ഇന്ത്യക്കാരുടെ സേവനം ഇത്തവണ ഹജ്ജ് മിഷൻ ഉപയോഗപ്പെടുത്തുമെന്നും കിദ്വായി പറഞ്ഞു. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി കോൺസുലേറ്റിന്റെ പരിധിയിൽ നിന്നും 8,000 ഇന്ത്യക്കാർ സ്വദേശത്തേക്ക് മടങ്ങി. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട പരാതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ചുകൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1996 IAS ബാച്ചിൽപ്പെട്ട ഫൈസ് അഹമ്മദ് കിദ്വായി രാഷ്ട്രപതി ഭവനിൽ ഡയറക്ടറായി സേവനം ചെയ്യുന്നതിനിടെയാണ് കോൺസുൽ ജനറലായി ജിദ്ദയിലെത്തിയത്. ക്യാമറമാൻ ജിഹാദിനോടൊപ്പം ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്.